إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും എല്ലാം പാലിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സജ്ജനങ്ങളിൽ, സ്വാലിഹുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്നായ ഗഫ്ലത്തിനെ പറ്റിയാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഒരു മനുഷ്യനെ അവന്റെ ആരാധനയിൽ നിന്ന് ഗഫ്ലത്ത് അശ്രദ്ധ അലസമാക്കുമെന്നും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ അവൻ മാറ്റിവെച്ച് അവന്റെ ദേഹേച്ഛയ്ക്ക് പിറകെ അവൻ പോകുമെന്നും ഉപദേശങ്ങളോ ആയത്തുകളോ ഹദീസുകളോ ഒന്നും അവന്റെ മനസ്സിൽ സ്വാധീനിക്കുകയില്ല എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഗഫ്ലത്ത് പ്രധാനമായും ബാധിക്കുന്ന രണ്ട് മേഖലകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഉണർത്തിയത്. ഒന്ന്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണോടിക്കാതെയും പഠിക്കാതെയും ഇരുന്ന് അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാത്ത ഒരവസ്ഥ. രണ്ട്, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആയത്തുകൾ ഇറക്കി പഠിപ്പിച്ചിട്ട് ആ ഖുർആനെ അറിയാനും പഠിക്കാനും ശ്രമിക്കാതെ അതിൽ നിന്നും തികച്ചും അശ്രദ്ധമായി ജീവിക്കുന്ന ഒരു അവസ്ഥ, ഇത് രണ്ടുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും കാര്യങ്ങളാണ് ഇന്ന് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് അൽ ഗഫ്ലത്തു അൻ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ തൊട്ട് മനുഷ്യനെ ബാധിക്കുന്ന വലിയ അശ്രദ്ധ. ആരാധനാകർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ ഒരാളെ അശ്രദ്ധ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ദുനിയാവിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കുറെ ദുനിയാവിന്റെ പളവളപ്പുകളും ചതിക്കുഴികളും ഒക്കെ ഉണ്ട്, അതിൽ പോയി വീഴും എന്നത് ഉറപ്പാണ്.
മാത്രമല്ല എന്നെ എന്റെ റബ്ബ് സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന കാര്യം പോലും മറന്നുപോകും. لا هم له الا ان يستمتع بملذات هذه الدنيا الفانيه نشിച്ചു പോകുന്ന ഈ ദുനിയാവിന്റെ താൽക്കാലികമായ ആനന്ദങ്ങളും സുഖങ്ങളും അനുഭവിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും പിന്നെ അവന്റെ ലക്ഷ്യം. സുന്നത്തുകളിൽ നിന്നും ഫർളുകളിൽ നിന്നും എല്ലാം അവൻ ഒരുപാട് പിന്നോട്ട് പോകും. നന്മകളുടെ സ്ഥാനത്ത് തിന്മകൾ അവന്റെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടും. അതുകൊണ്ട് ഇബാദത്തുകളിൽ ഗഫലത്ത് ബാധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മളെ ഒന്നും ബാധിക്കുകയില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊക്കെ ബാധിക്കുന്നുണ്ട്. ഫർളുകളിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ സുന്നത്തുകളിൽ അവരെ ഗഫലത്ത് ബാധിക്കുന്നുണ്ട്. നമുക്ക് എത്രയോ തവണ നമ്മൾ കേട്ടതാണ് ദുഹ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, അതേപോലെ തന്നെ അങ്ങനെയുള്ള സുന്നത്തായ ഒരുപാട് നമസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ. ഇതിൽ ഏതൊക്കെ സുന്നത്തുകളെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഒന്നെങ്കിലും, എല്ലാമല്ല, ഒന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് നമ്മളെ ഗഫലത്ത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് പഠിപ്പിച്ചെന്ന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയാണ്, ദുഹ പഠിപ്പിച്ചെന്ന് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയാണ്, തിങ്കളും വ്യാഴവും ഒക്കെ സുന്നത്ത് നോമ്പുകൾ പഠിച്ച് നമ്മൾ എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് സുന്നത്തുകളുമായി അള്ളാഹുവിലേക്ക് അടുക്കണം. ആരാധനകളിൽ ഒരിക്കലും ഒരിക്കലും ഗഫലത്ത് ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ ഗഫലത്ത് എന്ന് പറയുന്നത് അൽ ഗഫലത്തു അനിൽ മൗത്തി വദ്ദാരിൽ ആഖിറ. ഇതാണ് നമ്മളെയൊക്കെ കാര്യമായി ബാധിക്കുന്ന ഗഫലത്തിന്റെ ഒരു മേഖല. അതായത് മരണത്തെ പറ്റിയും പരലോകത്തെ പറ്റിയുള്ള ചിന്ത അങ്ങോട്ട് നശിച്ചു പോവുക, തീരെ ഇല്ലാണ്ടാവുക. എന്നുവെച്ചാ ഞാൻ ഏത് നിമിഷവും മരിക്കും മരിക്കും എന്നുള്ള പേടിയല്ല, മറിച്ച് ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, നാളെ എന്റെ കബറിലെ സ്ഥിതി എന്തായിരിക്കും, എന്റെ മരണം എങ്ങനെയായിരിക്കും, ഞാൻ മരിക്കുന്ന ഒരു ഹറാമ് ചെയ്തിട്ടായിരിക്കുമോ, പഠിച്ചോനെ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയിൽ, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച്, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നടന്നു പോകുമ്പോ, അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുമ്പോ ഒക്കെ ആയിരിക്കും ആ ഒരു പേടി. നമ്മുടെ അവാക്കിമ, നമ്മുടെ പര്യവസാനത്തെ പറ്റി, നമ്മുടെ പരലോകത്തെ പറ്റിയുള്ള ഗഫലത്ത്, ഇത് കാര്യമായി ആളുകളെ ബാധിക്കുന്ന. അപ്പൊ മരണത്തെ പറ്റിയുള്ള ഗഫലത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ആ മരണം അങ്ങോട്ട് വരുന്ന ഒരു നേരമുണ്ട്. ഖുർആൻ പറയുക, മരണത്തിന്റെ മലക്ക്, മലക്കുൽ മൗത്ത് എന്ന് പറയും, മലക്കുൽ മൗത്ത് വരും. ആ മലക്കിന്റെ കൂടെ കുറെ മലക്കുകൾ ഉണ്ടാവും, അനേകായിരം മലക്കുകൾ ഉണ്ടാവുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ആ മലക്ക് വരും, ആരാണോ മരിക്കാൻ പോകുന്നത് അയാളുടെ അടുത്തിരിക്കും. അങ്ങനെ അവൻ ആ കാഴ്ചകൾ ഇങ്ങനെ അവന്റെ കണ്ണുകൊണ്ട് കാണും. നമുക്കാർക്കും അത് കാണാൻ പറ്റൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഹത്താ ഇദാ ജാ അഹദുഹുമുൽ മൗത് ഖാല റബ്ബി റജിഊൻ ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറത് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ ومن ورائهم برزخ الى يوم يبعثون. الله سبحانه وتعالى പറയ, മരണത്തെ പ്രതീക്ഷിക്കാതിരുന്ന ആളുകൾ, മരണത്തിനു വേണ്ടി ഒരുങ്ങാതിരുന്ന ആളുകൾ, അവരുടെ അടുത്തേക്ക് മരണം വരുന്നു. ഹത്ത ഇദാ ജാ അഹദുഹുമുൽ മൗത്, അപ്പോൾ പറയാൻ, ഖാല റബ്ബി റജിഊൻ, എന്റെ റബ്ബേ എന്നെ നീ ഒന്ന് മടക്കണമേ. ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്ത്, പഠിച്ചവനെ എനിക്കൊരുപാട് വീഴ്ചകൾ വന്നുപോയിട്ടുണ്ട്, എന്റെ ഫർളുകളിൽ എന്റെ സുന്നത്തുകളിൽ അങ്ങനെ ഒരുപാട് വീഴ്ചകൾ എന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അല്ലാഹു പറയാൻ ഇനി അവനെപ്പോ മരിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മടക്കി വിട്ടാലും അവന്റെ വാക്ക് വെറും വാക്കാണ്, അവന്റെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും. അല്ലാഹു ഒരു മറയ്ക്ക് പിന്നിലേക്ക് അവനെ വിടാൻ എന്നാണോ ഖിയാമത്ത്, അതുവരെ ബർസഖിയായ ഒരു ലോകത്തേക്ക് അള്ളാഹുവിനെ പറഞ്ഞയക്കുന്നു എന്നാണ്. അപ്പം ആ വിലാപത്തിന് അവിടെ യാതൊരു സ്ഥാനവും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നില്ല. പിന്നെ പരലോകത്തെ പറ്റിയാണ്, പരലോകത്തെ പറ്റിയുള്ള അശ്രദ്ധ അത് തീരെപ്പാടില്ല സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ആയത്തുണ്ട്, ഏതാ അംബിയ സൂറത്ത് ഒന്നാമത്തെ ആയത്ത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വിചാരണ എന്ന് പറഞ്ഞു എത്തി, നിങ്ങൾ അങ്ങെപ്പോഴോ നടക്കുന്ന ഒരു കാര്യമാണെന്ന് കരുതിയിരിക്കരുത്. ഖുർആൻ പറയാൻ, ഇഖ്തറബലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിളൂൻ,
ഹിസാബുഹും, മനുഷ്യരെ നിങ്ങളുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്. വഹും ഫീ ഗഫ്ലത്തിൻ മഅ്രിദൂൻ, പക്ഷേ നിങ്ങൾ അവഗണിക്കുകയാണ്, നിങ്ങൾ ഗഫ്ലത്തിലാണ്. മാ യതീഹിം മിൻ ദിക്രി മിൻ റബ്ബിഹിം മുഹ്ദഫിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ. അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് എന്തൊരു ഉത്ബോധനം അവർക്ക് പുതുതായി വന്നെത്തിയാലും അതിനെ കളിയോടെയാണ് സ്വീകരിക്കുന്നത്, അതിനെ തമാശയോടെയാണ് സ്വീകരിക്കുന്നത്. ലാഹിയതൻ ഖുലൂബുഹും, ഹൃദയം ലാഹിയത്തിലാണ്, അശ്രദ്ധയിലാണ്, ശ്രദ്ധിക്കണില്ല. ഇഷ്ടംപോലെ വാദങ്ങൾ കേൾക്കുന്നു, ഖുതുബകൾ കേൾക്കുന്നു, ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു, പക്ഷേ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. എന്താണ് ആയത്തിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞത്? വിചാരണ എത്തിയെന്നാണ്, വിചാരണ എത്തിയെന്നാണ് പറഞ്ഞത്. ആ പദത്തെ നമ്മൾ ഗൌരവത്തോടുകൂടി കാണണം. ഇപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഉലമാക്കൾ പറയുകയാണ്, അൽ ഗഫ്ലത്തു മറദുൻ ഖതീറു മിൻ അംറാദിൽ ഖുലൂബ്, ഹൃദ്രോഗങ്ങളിൽ ഏറ്റവും അപകടം നിറഞ്ഞ രോഗമാണ് ഗഫ്ലത്ത് എന്ന് പറയുന്ന രോഗം. അവാഖിബുഹ വഖീമത്തുൻ, അത് ഒരാളെ ബാധിച്ചാൽ അതിന്റെ പര്യവസാനം ഭയാനകമായിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ആസകലം അത് നശിപ്പിച്ചു കളയും. അത്തരം ആളുകളിൽ പിശാജ് നിരന്തരം എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ ചെയ്യും. പിശാജ് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. അവസാനം അവൻ ദുഃഖിക്കും, ഖേദിക്കും, ഒരിക്കലും മടങ്ങാനാവാത്ത ഒരു ഖേദത്തിലേക്ക് അവൻ ആപതിക്കുകയും ചെയ്യും എന്നാണ് ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കണം. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? അൽ വിഖായ മിൻ അംറാദിൽ ഖുലൂബ്, അൽ ഗഫ്ല, ഗഫലത്ത് എന്ന് പറയുന്ന ഹൃദ്രോഗത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് സംരക്ഷണം നേടാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ പറ്റി എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ്. പടച്ചവനെ പറ്റിയുള്ള ഓർമ്മ, നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മകൾ എന്താ? നമ്മുടെ കുട്ടികളെ പറ്റി ഓർക്കും, നമ്മുടെ ഭാര്യയെപ്പറ്റി ഓർക്കും, നാട്ടിലെ അവസ്ഥ ഓർക്കും, ജോലിയെപ്പറ്റി ഓർക്കും, ഒരുപാട് ചിന്തകൾ ഓരോ നിമിഷവും മനസ്സിൽ ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടിരിക്കും. മോശമായ ചിത്രങ്ങൾ, മോശമായ ചിന്തകൾ, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നമ്മൾ കയറ്റുവിടേണ്ട എന്താണ്? ദിക്ർ എന്ന് പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങി ഉള്ള ദിക്റുകൾ ഇങ്ങനെ ചെയ്യണം, ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാണ്. എപ്പോഴും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. പിന്നെ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ എല്ലാവരും രക്ഷപ്പെടുത്താനുള്ള കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും ദിക്റുണ്ടായിരുന്നു എന്നതാണ് അതിന്റെ ഒരു വിശദീകരണമായി പറഞ്ഞത്. എപ്പോഴും ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് അള്ളാഹു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ്. അപ്പൊ ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, وَذُكُرْ رَبَّكَ فِي نَفْسِكَ تَضَرُّعًا وَخِيفًا وَدُونَ الْجَهْرِ مِنَ الْقَوْلِ بِالْغُدُوِّ وَالْآصَالِ وَلَا تَكُن مِّنَ الْغَافِلِينَ وَذُكُرْ رَبَّكَ فِي نَفْسِكَ تَضَرُّعًا وَخِيفًا അള്ളാഹുവിനോട് ഭയത്തോടുകൂടിയും വിനയത്തോടുകൂടിയും പടച്ചോനെ നിങ്ങൾ ദിക്ര് ചെയ്യണം, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഒച്ചത്തിലാക്കണ്ട. എന്ത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് വല്ല ഒച്ചത്തിൽ നിങ്ങൾ ദിക്ര് ചെയ്യണമെന്ന് പറയുന്നില്ല. ദൂൻ അൽ ജഹർ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ബിൽ ഗുദൂവി വല്ല സ്വാൽ, പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ നിങ്ങൾ പ്രത്യേകം ഓർക്കണം. വല്ലാത്ത കുൻമിനൽ വാഫിലീൻ, നിങ്ങൾ ഗഫലത്തിലാവരുത്, നിങ്ങൾ അശ്രദ്ധയിൽ പെട്ടുപോകരുത്. ഖുർആൻ പറയാം. അപ്പൊ പടച്ചവൻ എപ്പോഴും ദിക്ര് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് രക്ഷപ്പെടാനുള്ള മാർഗമാണെന്ന ഗഫലത്തിൽ നിന്ന്. രണ്ടാമത് ഖിറാഅത്തുൽ ഖുർആന, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. എങ്ങനെ ഓതണം? അർത്ഥമറിഞ്ഞ് ഓതണം. വെറുതെ ഓതിയിട്ട് കാര്യമില്ല, വെറുതെ ഓതിയിട്ട് കാര്യമില്ല. ഖുർആൻ അർത്ഥമറിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അപ്പോഴാണ് ഓതുന്ന കാര്യങ്ങൾ മനസ്സിൽ സ്വാധീനിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി പറഞ്ഞത് മജാലിസുൽ ഇൽമി വദ്ദിക്ർ, ഇൽമിന്റെയും ദിക്റിന്റെയും സദസ്സുകൾ നിങ്ങൾ പങ്കെടുക്കുക. ഒരു ക്ലാസ് കിട്ടിയാൽ, ഒരു ഇൽമിന്റെ സദസ്സ് കിട്ടിയാൽ മിസ് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. കുറെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, ജോലി തിരക്ക്, ക്ഷീണം, ഉറക്കം, അങ്ങനെ അത് ഇത് പല അസുഖങ്ങളും പല പല കാരണങ്ങളും പല തടസ്സങ്ങളും പിശാജ് നമ്മുടെ മുമ്പിൽ ഇട്ട് തരും. പക്ഷേ അതിനെല്ലാം വകഞ്ഞു മാറ്റി ഒരു ഇൽമിന്റെ സദസ്സ്, ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്കാണ് നിനക്കത് കിട്ടുന്നതെങ്കിൽ പോലും നീ നഷ്ടപ്പെടുത്താതിരിക്കുക. ഇൽമിന്റെ സദസ്സിൽ നീ പങ്കെടുക്കുക. കാരണം അവിടെ പോയിരുന്നാൽ നിനക്കറിയുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും നിന്റെ മനസ്സിൽ പിന്നെയും അത് കേൾക്കുമ്പോൾ സ്വാധീനം ചെലുത്തും എന്നാണ് പറഞ്ഞത്. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അവരുടെ ഈമാൻ പച്ചപിടിച്ചതാക്കാൻ അവരേറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് ഇൽമിന്റെ സദസ് എന്ന് പറയുന്നത്. അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞു, ഇന്ന മജാലിസ ദിക്ർ മജാലിസുൽ മലായിക്ക. മനസ്സിലാക്കണം,
ദിക്കറിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ, ദിക്കറിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൽമിന്റെ മജ്ലിസ്. ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ മജ്ലിസാണ്. മലക്കുകൾ ഒരു മജ്ലിസിൽ വന്നിരുന്നാൽ അവിടെ പോയിരുന്നാ മതി, അവിടെ പോയിരുന്നാ മതി, ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. എന്നാൽ ലഹുവുകൾ, മനുഷ്യന് ഉപകാരമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, കേൾക്കുന്ന, ആനന്ദിക്കുന്ന, ആസ്വദിക്കുന്ന സദസ്സുകൾ പോയിരുന്നാൽ അവിടെ ചില ആളുകളുടെ അവതാരാണ് ഷെയ്ത്താന്മാരാണ്, അവർ നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. അതുകൊണ്ട് ഷെയ്ഖുൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാൻ, അതുകൊണ്ട് മനുഷ്യൻ തെരഞ്ഞെടുക്കട്ടെ, ഓരോരുത്തരും അവൻ ഏറ്റവും പറ്റിയത് ഏതിന്റെ സദസ്സാണ് എന്ന് അവൻ തെരഞ്ഞെടുക്കട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. കേട്ടുപോകുന്നവരാവരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഗഫലത്ത് എന്ന മഹാരോഗത്തിൽ നിന്ന് നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله الله سبحانه وتعالى يوده نيام نرداشا نلوم ودي بلك غلم اللام سردج سوچت جيوك انما ينا وصيت جيانو بدأسي كنم الله سبحانه وتعالى ادارت مؤمنين غللنا ميلا ملپرتي يعني غريكم مراوطن ഗഫിലത്ത് അഥവാ അശ്രദ്ധ എന്ന വലിയ അപകടത്തിന്റെയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അതുമാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട്, അറിവിന്റെ സദസ്സുകൾ എവിടെ കിട്ടിയാലും അത് നഷ്ടപ്പെടുത്താതിരിക്കുക. അതേപോലെ തന്നെ മൂന്ന്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആ ഖുർആൻ പാരായണം ചെയ്യുക. നാലാമത്തേത് അദ്ദുആഉ വതദറുഉ ഇലല്ലാഹി തആല, മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് വിനയപ്പെടുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്താണോ വിഷമം, അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നബി പഠിപ്പിച്ചതുണ്ട്. പഠിപ്പിച്ചു തരാത്ത ഒരു പ്രാർത്ഥനയില്ല, ഒരു വിഷയമില്ല. എല്ലാ പ്രാർത്ഥനകളും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ പഠിക്കണം. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ശൈലി കൊണ്ടും ഒരു പ്രാർത്ഥന നടത്തുന്നതിനേക്കാൾ നല്ലത്, നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് യോജിച്ച ഒരു പ്രാർത്ഥന ഖുർആനിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഒരു പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരവും കഴിഞ്ഞ് ചൊല്ലാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മാ അഇന്നി, അല്ലാഹു എന്നെ സഹായിക്കണേ, അഇന്നി അല ദിക്രിക, എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടിരിക്കാനുള്ള ഒരു സഹായം നീ എനിക്ക് തരണേ. വശുക്കരിക്ക, നിന്റെ എത്രയോ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കുകയാണ്. എനിക്കറിയുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അറിയാത്തത് അതിനേക്കാളേറെ. പടച്ചവനെ അതിനെല്ലാം ശുക്ർ ചെയ്യാൻ. വഹുസ്നി ഇബാദത്തിക്ക, ആരാധനകൾ ഞാൻ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അത് ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. ഏറ്റവും മനോഹരമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഇഖ്ലാസോടുകൂടി, ഒരല്പം പോലും റിയാ ഇല്ലാതെ, ലോകമാന്യത തട്ടാതെ കൊടുക്കാൻ, ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, നോമ്പെടുക്കാൻ, സദഖ കൊടുക്കാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, അങ്ങനെ എല്ലാത്തിലും ഹുസ്നൽ ഇബാദത്തിക്ക്, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ, അങ്ങനെ അള്ളാഹുവേ എനിക്ക് തൗഫീഖാണ്. എത്ര നല്ല പ്രാർത്ഥനയാണ്. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ മറക്കാതെ ചൊല്ലുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് അൽ മുഹാഫലത്തു അല സ്വലവാത്തിൽ ഖംസ ഫീ ജമാഅ, അഞ്ച് നേരത്തെ നമസ്കാരത്തിലും ശ്രദ്ധ വേണം, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ. നമുക്കറിയാം ദുഹറിന്റെ സമയത്ത് ഡ്യൂട്ടിയുണ്ട്, മഗ്‌രിബിന് ഡ്യൂട്ടിയുണ്ട്, ഇഷാന് ഡ്യൂട്ടിയുണ്ട്. ഈ മൂന്ന് വഖത്ത് നമുക്ക് നഷ്ടപ്പെടില്ല അല്ലെ? അങ്ങനെയാണ് പൊതുവെ ഗൾഫ് ലോകത്ത്. സുബഹിക്ക് നമുക്ക് ഡ്യൂട്ടിയില്ല, അതുകൊണ്ട് നമ്മുടെ ഉറക്കം റൂമിലാണ്, പള്ളിയിൽ പോകില്ല. അസറിന് നമുക്ക് ഡ്യൂട്ടിയില്ല, അതുകൊണ്ട് അസറിനും പള്ളിയിൽ പോകില്ല. അങ്ങനെയല്ല, നമുക്ക് പറ്റുന്ന സമയത്ത് പോകലല്ല. അഞ്ച് വഖത്തിലും ജമാഅത്ത് സൂക്ഷ്മത പുലർത്തണം. അവനാണ് ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവൻ, അല്ലാതെ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ജമാഅത്തിന് പോകലല്ല. ആലോചിക്കണം സഹോദരങ്ങളെ, അഞ്ചു വഖത്തിലും ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വല്ലാത്ത പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹാഫള അല ഹാഉലാഇ സ്വലവാത്തിൽ മക്തൂബ, അഞ്ച് നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ ശ്രദ്ധ ഒരാൾക്കുണ്ടെങ്കിൽ, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിലാണ്, സുമ്മ ലം യുക്തബ് മിനൽ ഗാഫിലീൻ,
ഒരു വലിയ പദവി അവന് കിട്ടുക. എന്താ അവന്റെ ജീവിതത്തിൽ അശ്രദ്ധ വരാതെ അള്ളാഹുവിന്റെ ഒരു കാവൽ അവൻ ഉണ്ടാകുന്ന ഒമൻ ഖറഅ ഫീ ലൈലത്തിൻ മിഅത്തു ആയ കതബ മിനൽ ഖാനിതീൻ, ഒരാൾ രാത്രിയിൽ 100 ആയത്ത് ഓതിയാൽ, രാത്രിയിൽ വേണമെന്ന, രാത്രിയിൽ 100 ആയത്ത് ഓതിയാൽ, ഖാനിതീൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു പദവിയുണ്ട്, ആ വിഭാഗത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുന്ന. വേറൊരു റിപ്പോർട്ടുള്ളത് ആഷ്റു ആയ എന്നാണ്, 10 ആയത്തോതിയാൽ എന്നും വന്നിട്ടുണ്ട്. നമുക്കൊരാശ്വാസമാണ്, 10 ആയത്തോതിയ, 10 ആയത്തോതിയാൽ ഖാനിതീൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുന്ന. അതേപോലെ തന്നെ ആറാമത്തത് ഖഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അൽഹിർസ് വല ഖിയാമില്ലൈൽ, ഖിയാമലൈലിന്റെ കാര്യത്തിൽ, തഹജ്ജുദിന്റെ കാര്യത്തിൽ ഒരു കൊതി, ആഗ്രഹം ഉണ്ടാകുക. നിസ്കരിക്കുന്നില്ലെങ്കിൽ പടച്ചവനെ എനിക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നൊരു വല്ലാത്തൊരാഗ്രഹം മനസ്സിലുണ്ടാവുക, അത് എത്രയും വേഗം നമ്മൾ ആരംഭിക്കുകയും ചെയ്യുക. ഏഴ് അൽഖാറു മിൻ ദിക്രിൽ മൗത്ത്, മരണത്തെ പറ്റിയുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ കടന്നു വരണം. അനുനിമിഷം വേണം എന്നാണ്, എപ്പോഴെങ്കിലല്ല, ഓരോ നിമിഷവും മരണത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാവണം എന്നുള്ളതാണ്. ഇതൊക്കെ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിക്കായത്ത് രക്ഷാമാർഗങ്ങളായി ഉലമാക്കൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് എണ്ണിപ്പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, തികഞ്ഞ ജാഗ്രതയോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പര്യവസാനത്തെ ഏറ്റവും നന്നാക്കി തരുമാറാവട്ടെ റഹ്മാനായ റബ്ബ്. അതേപോലെ തന്നെ ഏത് നിമിഷവും ഈമാൻ നിറഞ്ഞ മനസ്സുമായി, ഈമാൻ നിറഞ്ഞ മനസ്സുമായി ജീവിക്കാനും ഈമാനുള്ള അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ എപ്പോഴും ദിക്റുകൾ നിലനിർത്തുക, ഖുർആനെ നമ്മുടെ മനസ്സുമായി നമ്മൾ ചേർത്ത് വെക്കുക, അറിവിന്റെ സദസ്സുകൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക, അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. റബ്ബതിനെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രോഗികളായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്കും നമുക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا.